സ്വാഗതം സംഗീത സമാഗമത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയാണ് കമലെ ജോൺസണെ പറഞ്ഞു കൊടുക്കുന്നു. ടോട്ടൽ കഥ സ്റ്റോറി ഇപ്പോഴും കടത്തിൻ്റെ സ്റ്റോറി മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ട് ജോൺസൺ അങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല കമലെ ഇതിലെവിടെ സോങ്ങിന് സിറ്റുവേഷൻ? അഞ്ച് പാട്ടുണ്ട്. അപ്പൊ കമൽ പറഞ്ഞത് ഇതൊക്കെയാണ് 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 ശരി. കട്ടില് കയറി ഇരുന്നിട്ട് ഹാർമോണിയം തുറന്നു, ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ട്, കമൽ അപ്പുറത്തിരിക്കുന്നുണ്ട്, ജോൺസൺ അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ കമലിനെ നോക്കി, കമൽ എന്നെ നോക്കി, ഇതെന്നെ ട്യൂണ്. മൂന്ന് പെൺകുട്ടികളുടെ ജീവിതം തുടങ്ങുന്നത് ആ പാട്ടിലാണ്. ആ കുട്ടിക്കാലം കാണിച്ച് ആ പാട്ടിന്റെ അവസാനത്തിൽ ആ പെൺകുട്ടികൾ വലുതാവുന്നു, അവരുടെ വീടിന്റെ അന്തരീക്ഷം ഒരു കഥയുണ്ട്. അത് അതിന് പ്രത്യേകിച്ച് അതിന് ഭയങ്കര മലയാളിത്വം ഉണ്ട്. അതാണ് ആ മലയാളിത്വം, ഭയങ്കര ഹരിതം ഉണ്ട് നമുക്ക്. ശരിക്കും ആ സിനിമയെ ആ രീതിയിലാക്കാനായിട്ട് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഒരു പാട്ട് ചിലപ്പോൾ നമ്മളൊരു സിനിമ രൂപപ്പെടുത്താനായിട്ട്, എന്നെ സംബന്ധിച്ചോളം ഒരുപാട് സിനിമകളിൽ ഒരുപാട് പാട്ട് അങ്ങനെ ആ പാട്ടുകൾ ഞാനിങ്ങനെ ഉണ്ടല്ലോ മിക്കവാറും. ഇപ്പം ഈ ദേവകന്യകളായാലും ശരി, അവർ പാതിരാപ്പുള്ളതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ എന്നും ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കേൾക്കുന്നതാണ്. അത് ഈ പറഞ്ഞ രാവിലെ കുളിക്കാനും കഴിക്കുമ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ഒരുപാട് തവണ വേറൊരു പാട്ട് അതിന് അതങ്ങനെയാണ്. അത് നമ്മൾ ആ ടോട്ടൽ സിനിമയെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യം കൊണ്ട് നടക്കുന്നു. അല്ല ഇതിലെ ഒന്ന് ഒരു ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ സിറ്റുവേഷനും ലിറിക്കും ട്യൂണും കൂടിയിട്ടുള്ള ഒരു ബ്ലെൻഡ്, ഒരു ഹാർമോണി, ഒരു ഹാർമോണി ഭയങ്കരമായിട്ട്. കാരണം ആ ഒരു പാട്ടിന്റെ അത് പ്ലേ ചെയ്താൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫിന്റെ തീം തന്നെ നമ്മൾ പ്ലേ ചെയ്തിട്ടൊന്നും സംശയമുണ്ട്. അതെ, കാരണം ഈ മൂന്ന് സിസ്റ്റേഴ്സിന്റെ ഒരു നിഷ്കളങ്ക ആ പാട്ട് കഴിയുമ്പോൾ തന്നെ സിനിമ കാണാൻ ആളുകൾ അങ്ങ് റെഡിയാണ്, പ്രിപ്പയർഡ് ആണ്. അതെ, അങ്ങനെ ഒരുക്കുന്നുണ്ട് ആളുകൾ. അല്ല, റീറെക്കോർഡിംഗിലും ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ തീം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നാണ്. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു മോർണിംഗിന്റെ ഒരു ഫീല് ലൈനിലും ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു നൽകോഹിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന സന്ധ്യയിൽ കുഞ്ഞു കോടി ഉടുക്കുന്നു അതിലും ഇതേപോലെ ഒരു ഒരു വരി ചേരണത്തിൽ ഞാനത് പറയാം. ഒരു വരി ഞാൻ കയറി പിടിച്ചു ഇതേപോലെ തന്നെ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമേലാണ് ഞാൻ കയറി പിടിച്ചത്. അന്ന് ഞാൻ അപ്പൊ ഞാൻ കൈ കൊടുത്തത് നാഴിയിൽ ആദ്യത്തെ ഉമ്മയാണ്. പക്ഷെ ഇതിന് വേറെ ഒരു ഇതുണ്ട്. ഇങ്ങനെ നമുക്ക് സത്യം പറയണമെങ്കിൽ ഞാൻ ഇനിയൊരു കാര്യം കൂടി തുറന്നു പറയാം. എനിക്ക് ആദ്യം ഗിരീഷിനെ പാട്ട് എഴുതാൻ വിളിക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഗിരീഷ് ചിലപ്പോൾ ഈ വരികൾക്ക് ഒപ്പിച്ച് എന്തെങ്കിലും പദങ്ങൾ നിരത്തോ എന്നുള്ളൊരു അറിയാതൊരു പേടി. അത് എൻ്റെ മാത്രം സ്വകാര്യമായൊരു പേടിയായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇതായിരുന്നു. കാരണം ഇതിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലിറിക്സ് ഞാനിങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുകയായിരുന്നു. പക്ഷേ ഇത് സത്യത്തിൽ ഈ വരിയിൽ ഞാൻ വീണു. കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻ പാടം കൊയ്യുന്നു വെള്ളിയാഴ്ച പുലർച്ചെയോ പുള്ളൂർ പൂക്കൂടം കൊട്ടുന്നു നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു നന്മ മാത്രമളക്കുന്നു നന്മ മാത്രമളക്കുന്നു നന്മ മാത്രമളക്കുന്നു ദേവകന്യക സൂര്യ തമ്പുരു മീട്ടുന്നു എല്ലാ
പൊരുത്തങ്ങളും ഒമ്പത് പൊരുത്തങ്ങളും നവഗ്രഹ ജാതകത്തിൽ സന്ധിച്ചൊരു സിനിമയായിരുന്നു. അല്ല, ഈ പറഞ്ഞ പോലെ നമ്മുടെ പയനിയേഴ്സിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു ഒരു ബ്ലെൻഡ് ഉണ്ടല്ലോ, എഴുതി ചെയ്യുന്ന ഒരു ബ്ലെൻഡ്. അതിൽ വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂത്ത സിസ്റ്റർ ഉണ്ടല്ലോ മോഹിനി അഭിനയിച്ച അവളുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഈ പെൺകുട്ടികളുടെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രത്യേകിച്ചും മഞ്ജു ചെയ്ത ക്യാരക്ടറിന് ചേച്ചിമാരുടെ കല്യാണം നടത്തി കൊടുക്കാന്നുള്ളതാണല്ലോ കഥയുടെ പ്രധാന ഇത്. അപ്പൊ മൂത്ത ചേച്ചിയുടെ കല്യാണം ഫിക്സ് ചെയ്ത് ഈ മൂന്ന് സിസ്റ്റേഴ്സിന്റെ ഒരു സ്നേഹവും ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനും കല്യാണത്തെ കുറിച്ചുള്ള മോഹം ഒരുപാട് സിറ്റുവേഷൻ അങ്ങനത്തെ പാട്ടുകൾ വന്നിട്ടുള്ളതാണ്. നമ്മൾ വയലാറിന്റെ കാലഘട്ടത്തിൽ ഈ കല്യാണത്തിനുള്ള പ്രതീക്ഷയായിട്ട് പെൺകുട്ടികൾ പാടുന്ന ഒരു പാട്ട് അങ്ങനെ പാട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞിട്ടാണ് സിറ്റുവേഷന് വേണ്ടി നമ്മൾ ചെയ്തിട്ട് എവേ ഫ്രം ദ മൂവി വിഷ്വൽ സപ്പോർട്ട് ഇല്ലാണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഈ രണ്ട് പോസ്റ്റ് ഉണ്ട്, അതായത് കമ്പോസറുടെയും ലിറിസിസ്റ്റിൻ്റെയും. അവിടെ അവരുടെ മാത്രം സാന്നിധ്യമേ ഉള്ളൂ, ഡയറക്ടറുടെ സപ്പോർട്ടോ ക്യാമറമാൻ്റെ സപ്പോർട്ടോ സ്ക്രിപ്റ്റിൻ്റെ സപ്പോർട്ടോ ഒന്നുമില്ല. സിനിമയ്ക്കാണെങ്കിൽ ഇവരെല്ലാവരും സപ്പോർട്ടുണ്ട്. മിന്നിമാഞ്ഞതെന്താണ് കല്യാണ നാളിൻ്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ ഇത് ഹൃദയത്തിലേക്ക് ഒരു നിലാവ് ഉദിക്കുമ്പോൾ അറിയാതെ നമ്മൾ ഇരുട്ടിലൂടെ നടന്നു പോകും. അങ്ങനെ പൂങ്കോടി പാവൊക്കെ വന്നു. പിന്നെ പിന്നെ മാമയിൽ പീലി ചൂടും വാൽക്കണ്ണിൽ ഇന്ന് മയ്യെഴുതും പൊൻകിണാവുകൾ എന്താണ് പാലൊളി തിങ്കൾ പൂക്കും എന്താണ് കല്യാണ നാളിൻ്റെ സ്വപ്നങ്ങൾ
വർണ്ണങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ കല്യാണരാവിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ ഇതെന്നെങ്ങനെ ഇങ്ങനെ പൊന്നു പോലെ ഇങ്ങനെ കൊണ്ടുനടക്കാൻ ഡയറക്ടറും അതിനൊരു സ്ക്രിപ്റ്റ് റൈറ്ററും അതിനൊരു ഗിറ്റാറിൽ നിന്ന് താമര വിരിയും പോലെ ട്യൂണും വരുമ്പോൾ ഏത് വെട്ടിക്കും എഴുതി പോകാം. ഒരു ഇൻസ്പയറിംഗ് ട്യൂൺ ഉണ്ടെങ്കിൽ ഇവിടെയും എളുപ്പമാണ്. തിരിച്ചു അത് ട്യൂണ് കാസറ്റിൽ പാടി തന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചോറിലുകൊണ്ട് നിർത്തിയാലൊക്കെ ഞാൻ സൂത്രപ്പാട്ട് എഴുതാറുണ്ട് ഞാൻ. അത് എനിക്ക് രണ്ട് പേനുണ്ട് എൻ്റെ രണ്ട് പേനുണ്ട്. ഒന്ന് തരികട പാട്ട് എഴുതുന്ന പേനുണ്ട്. ഒന്ന് എനിക്ക് ഇത് പാട്ടാണ് എനിക്ക് എഴുതാനുള്ളതെന്ന് തോന്നുമ്പോൾ ഞാൻ മറ്റേ പേരിടും. എന്റെ അടുത്ത് പറയും നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രത്യേകം അതായത് ഒരു ഇല്ലത്തേക്ക് ക്ഷയിച്ച ഇല്ലത്തേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നോട് സിറ്റുവേഷൻ പറഞ്ഞു തരണം. അവള് വലത് കാല് വെക്കുന്നിടത്താണ് ഞാൻ ഷോട്ട് വെക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യം എനിക്ക് അത് അറിയണം എങ്ങനെയാണ് ഷോട്ട് എടുക്കുന്നത് എന്നെങ്കിലെനിക്ക് അത് അവിടെ നിന്ന് പാട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. വലത് കാലെടുത്ത് വെച്ചിട്ട് ഇല്ലത്തേക്ക് കയറുകയാണ്. ഇപ്പോൾ ട്യൂൺ തന്നു അദ്ദേഹം. ആ ട്യൂണിന് എന്ത് പാട്ട് പോലെ വേണമെന്ന് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ എനിക്ക്. പുഷ്പമ്മ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പാട്ട് പുഷ്പമംഗലയാഭൂമിക്ക് വേലിപ്പുടവയുമായി വരും എന്റെ മടിയിൽ മയങ്ങും ഈ മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ. ഇതിൽ വേറെ കുഴപ്പം പറ്റും ഇങ്ങനെയുള്ള പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ ചായ്വ് അതിലേക്ക് ചിലപ്പോൾ പോകും. അത് പിടിക്കാൻ ഒരു ശ്രമം വന്നേക്കും. ഇത് നമ്മളെ കൊണ്ട് പിന്നെ നമ്മളല്ലാതെ ഇതെല്ലാം പലതും കണ്ട് ഇൻസ്പയർ ചെയ്തിട്ടാണ് പലതും ഉണ്ടാവും. അതിന്റെ ചരിത്രം ഞാൻ തുടങ്ങാം. പാഴിരുൾ വീഴുമേ നാലു കെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി പാഴിരു ഈ നാലുകെട്ട് ദരിദ്രമാണ്, മറാല വീണ സ്ഥലമാണ്. അവളെ കാല് തൊട്ടപ്പോ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായി കുരിരുൾ മാറാല മൂളും മനസ്സിൻ്റെ കുരിരുൾ മാറാല മൂളും മനസ്സിൻ്റെ മച്ചില് ശ്രീദേവിയായി മംഗലപ്പാലയിൽ മധുമാസനാരേ താത്തിങ്കൾ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറ ദീപം നീട്ടി നാലിലക്കൂലായിൽ നാളേളി പൊൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപ തീർത്ഥമായി നീ വിരിഞ്ഞു. ആ സിനിമയുടെ കഥയ്ക്കുള്ളൊരു പ്രത്യേകത എനിക്കത് തോന്നിയിട്ടുള്ളത് വലിയ പ്രശ്നങ്ങളാണ് അവിടെ. ദിലീപിൻ്റെ വീട്ടിൽ ദിലീപിൻ്റേതായ ഒരുപാട് പ്രോബ്ലംസ് ഉള്ള ഒരാളാണ്. ഈ വീട്ടിലാണെങ്കിൽ ഈ പെൺകുട്ടി ഒരു ഊമ അതിനൊരു കല്യാണം നടക്കാത്ത, പിന്നെ ദാരിദ്ര്യത്തിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ, മേഘനാഥൻ്റെ ഈ ക്യാരക്ടർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ പ്രശ്നങ്ങൾക്ക് നടുവിലാണ് എല്ലാവരും. പക്ഷേ ഈ സിനിമയ്ക്കുള്ളൊരു സന്തോഷമുണ്ട് അല്ലേ? ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സിനിമയെ നമുക്കൊരു ഭയങ്കര പ്രോബ്ലം ഉള്ള സിനിമയാക്കിയും കൊണ്ടുവരാം. ഇത്രയും പ്രശ്നങ്ങൾ ഇതിനകത്തുള്ളതാണ്. ഈ ഒരു സന്തോഷം എല്ലാം കളയാം. പക്ഷേ ആ സിനിമ ഉണ്ടാക്കി തരുന്ന ഒരു സന്തോഷം അല്ലേ അത്? ആദ്യം നമുക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സ്നേഹമാണ്. ഈ ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നിടത്തും വേണമെങ്കിൽ മഞ്ജുവിൻ്റെ ഒരു മരണത്തിലും ഒക്കെ സിനിമ അവസാനിപ്പിക്കാമല്ലോ. പക്ഷേ അവിടെ നമുക്ക് ഹോപ്പ് തന്നിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഇയാൾ വരുമ്പോൾ കുട്ടി കാത്തിരിക്കുന്നിടത്താണ് സിനിമ തീരുന്നത്. അങ്ങനെ നമ്മൾ നല്ലൊരു ഒരു വ്യക്തിയല്ല കാത്തിരിക്കും, ഗ്രാമം കാത്തിരിക്കും, വില്ലേജ് ഒരുത്തരം കാത്തിരിക്കുകയാണ്. അതൊരു പുലരിയിൽ ഒരു കാറ്റ് ഇങ്ങനെ കാത്തിരിക്കുന്ന മാതിരിയാണ്. അമ്മമ്മ ഒന്ന് പറയണതാണ്, ഇനി എൻ്റെ കുട്ടി ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ അത് അത്ര ഒരു വളരെ പോസിറ്റീവ് ഇതുണ്ടായി. സിനിമ ഇപ്പോഴും ഒരു പ്ലസന്റ് ആയ ഭാഷയിൽ പറയുന്നതാണ് നല്ലത്.
അതിൽ വളരെ പോപ്പുലറായ മറ്റൊരു പാട്ടും കൂടി ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഒരു പ്രണയഗാനം ശരിക്കും പറഞ്ഞെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രണയഗാനം, ഏറ്റവും പോപ്പുലറായ ഒരു പാതിരാപ്പുള്ളു. അത് നമ്മൾ മഞ്ജുനെ കളിയാക്കുമായിരുന്നു. മഞ്ജുവിന്റെ വീട് പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇത് ട്യൂൺ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ കമലിനോട് ചോദിച്ചായിരുന്നു, ഇത് മാറ്റാന്ന്. പക്ഷേ ചെറിയൊരു പഴമ അടിക്കുന്നുണ്ടോ, ദുഷ്ട ചതിക്കല്ലേ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കറക്റ്റ് ആണ്. എനിക്ക് തോന്നി അത് എന്തോ പഴമ അടിക്കണ്ടോ. കമലാണ് അതിലൊരു ഇത് തന്നിട്ട പുതിയ മുല്ല ഗിരീഷ് ഉണ്ടാക്കിയതാണ്. പാതിര പുള്ളുണർന്നു പഴൽ മുല്ലക്കാവുണർന്നു പഴം പൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളക്കൂട്ടിലെ കാറ്റുണർന്നു ചന്ദനജാലകം തുറക്കൂ നീ ചെമ്പകപ്പൂ മുഖം വിടർത്തൂ നാണത്തിനെത്തിരി കൊളുത്തൂ നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കൂ അഴകൊഴിയും മിഴികളുമാ ഒളിരണിയും മൊഴികളുമായി ഒരു മാത്രയെന്നെയും ക്ഷണിക്കൂ ഈ രാത്രി ഞാൻ മാത്രമാ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു അഞ്ജനക്കാവിലെ നടയിൽ ഞാൻ അഷ്ടപതി ലയം കേട്ടു അന്നു തൊട്ടൻ കരൾ ചിമിഴിൽ നീ ആർദ്രയം രാധയായി തീർന്നു പുഴയൊഴുകും വഴിയരികിൽ രാക്കടമ്പിൻ പൂമഴയിൽ മുരളികയൂതി ഞാൻ നിൽപ്പൂ പ്രിയമോടെ വരുകില്ലയോ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പഴമുളം കൂട്ടിലെ കാറ്റുണർന്നു താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലെ കാറ്റുണർന്നു അതെവിടുന്ന് വന്നു അത് ഈ മോണോക്കുലറിൽ കൂടെ നോക്കുന്ന ഒരു ഐഡിയ അത് കമൽ അങ്ങനെ ഇല്ല ഞങ്ങള് ഒന്നും വേറെ വീടുണ്ടായിരുന്നില്ല പെമ്പിള്ളേരും ഉണ്ടായിരുന്നില്ല ആഗ്രഹമായിരുന്നു അല്ല അടുത്തുണ്ടാവായിരുന്നു കൊണ്ടാണ് ഇത് വെച്ച് നോക്കേണ്ടി വന്നത് അടുത്തുണ്ടായ പിന്നെ ഇത് വേണ്ടല്ലോ പക്ഷെ ഇതൊക്കെ എന്താ പറയുക ഇത് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ
എങ്ങനെ പ്രണയം അവതരിപ്പിക്കും, പുതിയതായിട്ട് എങ്ങനെ ചെയ്യാം തോന്നിയാണ്. ഇത് ആചാര്യനല്ലേ, പ്രണയത്തിൽ ആചാര്യനാണ് അല്ലേ. അതുപോലെ ഭയങ്കരമായിട്ട് നമ്മള് എന്താ പറയാ, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സീനാണ് ഈ ബാലൻസ് കൊടുക്കാൻ പറഞ്ഞത്. മഞ്ജു അക്കാടെ പോയിട്ട് സിഗരറ്റ് മ്യൂസിക് കമ്പോസർ എന്നുള്ള നിലയ്ക്ക് രണ്ട് എക്സ്ട്രീം ആയിരുന്നു ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സ്കോറിങ് ഉണ്ട്, വളരെ ലളിതമായ ഒരു സംഗതിയുണ്ട്. അത് രണ്ട് ആ ട്രാൻസിഷൻ അറിയില്ല ഗംഭീര റീ റെക്കോർഡിംഗ് ആയിരുന്നു, അത് പറയരുത്. എന്താ റീ റെക്കോർഡിംഗ് പറഞ്ഞാൽ അവർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്, അത്രയും അസഹ്യമായിരിക്കുന്ന അതിന്റെ അർത്ഥം അല്ല. ശരിക്കും അതിന്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അത് പ്രൊജക്ട് ചെയ്യരുത് എന്നാണ്. അല്ല, അതെല്ലാ കാര്യത്തിലും ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുന്നു, നല്ല സൺസെറ്റ് ഷോട്ട് കാണിച്ചു ഉഗ്ര ഫോട്ടോഗ്രാഫികൾ ആണെന്ന് പറയും. അല്ല, പണ്ട് ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് അന്ന് സലാം കാരശ്ശേരി എഴുതിയ ഒരു നിരൂപണത്തിൽ എഴുതിയിരുന്നു, തകഴിയുടെ കഥയെ മാർക്കസ് ബെറ്റ്ലിയുടെ ക്യാമറ വിഴുങ്ങി എന്നൊരു സംശയമുണ്ടെന്ന്. പലപ്പോഴും നമ്മൾ കടലിന്റെ ഷോട്ട്സും കാര്യങ്ങളും കണ്ടോണ്ടാണ് ഇരിക്കുന്നത്, അല്ലാണ്ട് പഴനിയുടെയും പരീക്കുട്ടിയുടെയും ഫീലിങ്ങിലേക്കല്ല നമ്മൾ പോകുന്നത്. അതെന്താച്ചാല് നമുക്ക് രണ്ട് എക്സ്ട്രീം ഉണ്ട് നമ്മുടെ കഥയിൽ തന്നെ. ഈ ദേവകന്യയിൽ തുടങ്ങുന്ന സംഗീതം ഇതേ കൂടെ പോകുന്നതാണ്, വയലൻസ് വരുന്നുണ്ട്, ആവശ്യമുള്ളതിനെ പറഞ്ഞുള്ള വൃത്തിയിലുള്ള രീതിയിലെടുത്തത്. അപ്പൊ ആവുന്നതും ആ ട്രാൻസിഷൻ അറിയാതെ കൊണ്ടുപോവാ എന്നുള്ളതാണ്. നമ്മുടെ ഒരു തമ്പുരുവിന്റെ ശ്രുതിയിൽ രണ്ടര മണിക്കൂർ പാടുന്നില്ലേ സംഗീതജ്ഞൻ? എൻ്റെ ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഒരു സിനിമ സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ സംഗീതം മാത്രം അറിഞ്ഞാൽ പോരാ, കുറച്ച് കോമൺ സെൻസ് ജനറൽ നോളജും ഒക്കെ വേണം എന്നുള്ള ചില സ്ഥലത്ത് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ജോൺ സാട്ടൻ സൈലൻസ് ഇട്ടേക്കും പ്രീ റെക്കോർഡിംഗ്. അല്ല, അത് വളരെ പ്രധാനമാണ്. കാരണം എന്താ പറയുക, ഒരുപാട് സമയത്ത് ജോൺ സാട്ടൻ മിണ്ടൂല. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ തന്നെ ഒരു പ്ലേസ് ഉണ്ട്. ഈ മർഡർ കഴിഞ്ഞിട്ട് അത് കൂടെ പന്തം കുളിച്ചിട്ട് ഒരു സംഗതി പോകണം, നമ്മൾ വെറുതെ നൈറ്റ് മാത്രം. നോ മ്യൂസിക്, അതിനു മുമ്പ് ഒരു ഹെവിനെസ് കഴിഞ്ഞു. ഈ മേഘനാഥൻ നമ്മുടെ ഹീറോ പതുങ്ങിയിരിക്കുന്ന ആ പോർഷനിൽ കുറച്ച് ആൾക്കാരെ വയൽ വരമ്പത്തൂടെ പോകുന്നുണ്ട്. നമുക്ക് തോന്നിയിട്ട് പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജോൺസൺ മാഷിങ്ങിക്കുള്ള കാര്യത്തിലൊക്കെ കാലിനാണ് റീ റെക്കോർഡിംഗ് വെച്ച് കഴിഞ്ഞാൽ, എവിടെയൊക്കെ മ്യൂസിക് വേണം, എവിടെയൊക്കെ മ്യൂസിക് വേണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ സംഗീത സംവിധാനം ഉണ്ടാവും. ആ മ്യൂസിക് വേണ്ടായ്മയാണ് വേണ്ടായ്മയാണ് മ്യൂസിക്. കാരണം ഞങ്ങൾ നമ്മൾ തന്നെ പല ഡിസ്കസ് ചെയ്യുമ്പോഴേ മ്യൂസിക് പ്ലേസ്മെന്റ് പറയുന്നതാണ്. പണ്ട് ചെയ്യണത് എങ്ങനെയാ വെച്ചാൽ ഫുൾ റീലാണ്. പണ്ടെന്നല്ല, നിങ്ങൾക്ക് അറിയാം, 10 മിനിറ്റ് 15 മിനിറ്റ് അതിനു മുമ്പ് നമ്മൾ, ഞാനിത് ആലോചിക്കുന്നില്ല, റൺ ഇത് ഓടാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിത് കാണുന്നത്. ഓഫ് കോഴ്സ് ഫുൾ പടം കണ്ടിരിക്കും, ബിഫോർ റെക്കോർഡിങ് കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് 9 മിനിറ്റ് ഉണ്ടാവും ഒരു മെഷർ റീൽ റോള്. അപ്പം ഇത് കണ്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു തവണ കാണുന്നുള്ളൂ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഒരുപാട് മറ്റേ കുറേ എന്താ പറയുക ടെക്നോളജി ഇതായപ്പം ഈ പീസായിട്ട് നമുക്ക് പഞ്ച് ചെയ്യാം. മറ്റേ നമ്മൾ 10 മിനിറ്റ് 9 മിനിറ്റ് കണ്ടക്ടറെ കയ്യിലാണ് നിൽക്കണമെന്ന്, ഒരു ഏബിൾ ആൾ നടുവിലില്ലെങ്കിൽ പോക്കാണ്. അത് വേറെ ഒരു ആർട്ടാണത്. ഒരു മൊത്തം ഒരു 10 മിനിറ്റിനകത്തുള്ള സംഭവങ്ങളുടെ ചേഞ്ച് ഓവേഴ്സ് ഈ ഒരു ഒരാളുടെ കൈക്കൂടെ ഒരു സിംഫണി പോലെ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിറഞ്ഞ് മ്യൂസിക് ഉള്ള ഒരു ഒരു റീലാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. നമ്മളെ സംബന്ധിച്ച് മൊസാട്ടും ബീത്തോവനും അല്ലെങ്കിലും അതിൽ എത്രയോ മൂഡ്സ് വരാം, എത്രയോ ടൈപ്പ് ഓഫ് മ്യൂസിക് വരാം, എത്രയോ ഇൻസ്ട്രുമെൻസ് വരാം. ഇതൊക്കെ ഇയാളുടെ കൈക്കൂടെ പോകുന്നതാണ്. അപ്പോൾ ആദ്യകാലത്ത് ഞാൻ കിട്ടുണി സർക്കസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇവിടെ ഒരാളില്ലാത്തതുകൊണ്ട് കണ്ട് കമ്പോസ് ചെയ്ത് ഉള്ളിൽ പോയി ബാലൻസ് ചെയ്ത് വീണ്ടും തട്ട് കയറി കണ്ടക്ട് ചെയ്ത് അങ്ങനെയാണ് ആദ്യകാലത്ത്. പിന്നെ അത് പറ്റണ്ടായി. ഒരു സീനല്ലേ നമ്മൾ ഒറ്റ ഡിജിറ്റൽ സിസ്റ്റം വരുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ഫിലിമും റെക്കോർഡിങ്ങിന് ടേപ്പും ഇന്റർലോക്ക്. അത് വൺസ് കട്ടായ അത്രയും സമയവും പിന്നെ അതെടുത്ത് മാർക്ക് ചെയ്ത് പിടിച്ച് അപ്പൊ കട്ടായ ചീത്ത വിളിക്കും. പ്രൊഡ്യൂസർ ചീത്ത വിളിക്കുന്നില്ല, അതൊരു അതല്ല, ഒരുമിച്ച് പോവാന്നുള്ളതാണ്. അപ്പൊ ഈ ഒരുമിച്ച് പോണതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓർക്കണം. നമ്മൾ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഡിസ്കഷനിൽ തന്നെ ഓൾമോസ്റ്റ് രണ്ടുപേരും മനസ്സിലുള്ളത് ഒന്നായിരിക്കും. അപ്പോൾ കമൽ ഇപ്പം ഇവിടെ വിട്ടേക്കാം അല്ലേ, ഇവിടെ വിട്ട് ഇന്ന പോയിന്റ് ഇന്നത് വരെ, അല്ലെങ്കിൽ ഇത് ഈ പൊസിഷൻ ഇയാൾക്കുള്ള ഇവിടെ സൈലൻസ് വിട്ടേക്കാം, പിന്നെ ഇവിടെ ഇവിടെ ഒരു ഫിൽ. അത് മിക്കതും കറക്റ്റ് ആയിരിക്കും, കറക്റ്റായിട്ട് വരും. അതൊരു വൈലോകത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ
ഒരു 10 മിനിറ്റ് കാണാനോ എനദർ 10 മിനിറ്റ്സിന്റെ ഉള്ളിൽ ഇത് ഡിസൈഡ് ആയി. പിന്നെ ഡയറക്ടർക്ക് പണിയില്ല. പിന്നെ നമ്മൾ പിന്നെയാണ് നമ്മൾ മ്യൂസിക്കിൽ കിടക്കുന്നത്. എന്ത് എന്ത് കളറിൽ ചെയ്യുന്നതാണ് കമ്പോസ് ചെയ്യുന്നത്, എവിടെ സൈലൻസ് വേണം, അല്ല അത് തീരുമാനിച്ചു. പിന്നെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നില്ലേ, അത് മൂന്നാമത്തെ ഇഷ്യൂ ആണ്. എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം, ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കണം, ഏത് കളർ കൊടുക്കണം, അത് ഇത് ബേസ് സപ്പോർട്ട് കൊടുക്കണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് തരത്തിലുണ്ട്. ഇപ്പൊ ചില ഒരു പേജ് കരവര കരവര എന്നും കമ്പോസ് ചെയ്ത് പ്ലേയുന്ന സാധനം എൻ്റെ ഒരു മെന്റാലിറ്റിയിൽ ഞാൻ ചിലപ്പോൾ രണ്ടേ രണ്ട് നോട്ട് സസ്റ്റെയിൻ നിർത്തും. ബട്ട് വിത്ത് ദ സെയിം എഫക്ട്, സെയിം എഫക്ട് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരൊരു ഇതാണ്. ഒരു മൊത്തൊരു പേജ് എഴുതിയിട്ട് അതൊന്നും ഇല്ലാണ്ട് വെറുതെ ഒരു ബേസ് സപ്പോർട്ടിൻ്റെ പുറത്ത് നമുക്ക് ഒരു ഓവർഡായിട്ട് മൂന്നാലഞ്ച് നോട്ട് കൊടുത്ത കംപ്ലീറ്റ് ഫീല് കൊണ്ടുവരാൻ പറ്റും. അത് ഡിപ്പെൻസ് ഓൺ. എനിക്ക് നേരത്തെ കമൽ പറഞ്ഞില്ല ഒരു ഷോർട്ട് കട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കും പാട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. സീനിൽ അങ്ങനെ ശ്രദ്ധിക്കും, പിന്നെ സീനിൽ നമ്മളിപ്പോൾ ഒരു ടൈമിംഗ് ഉണ്ട്. ഇപ്പോൾ റിയാക്ഷൻ വയ്ക്കും, ഇപ്പോൾ സിദ്ദീഖ് ഇപ്പോൾ നമ്മൾ റിയാക്ഷൻ എടുക്കൂലേ, എടുക്കുമ്പോൾ സിദ്ദീഖ് ചിലപ്പോൾ ഒരുപാട് നേരം അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു ഷോർട്ടിൽ, ഇമോഷൻസൊക്കെ. നമ്മൾ അതൊരു താളമുണ്ട്, ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെങ്ങനെ സിദ്ദീഖ് റിയാക്ട് ചെയ്യും അതിന് ടൈമിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോർട്ട് കട്ട് ചെയ്യുന്നു, അടുത്ത ഒരു റിയാക്ഷൻ കട്ട് ചെയ്യുന്നു. ഈ കറക്റ്റ് റിയാക്ഷനിലായിരിക്കും ചിലപ്പോൾ ഈ മ്യൂസിക് തുടങ്ങുന്നത്. എഡിറ്റിംഗിലാണ് ചെയ്യുന്നത് ആ മ്യൂസിക്, പക്ഷേ ആ കറക്റ്റ് റിയാക്ഷൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഇമോഷൻ എല്ലാ സിറ്റുവേഷൻ അനുസരിച്ച് അത് വരും. അതിപ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിന്റെ അനുസരിച്ച് നമ്മൾ വെക്കും, പക്ഷെ എന്നാലും ഒരു ടൈമിംഗും താളമുണ്ട്. ആ താളത്തിനനുസരിച്ചായിരിക്കും കറക്റ്റ്. അതാണല്ലോ ഇപ്പോൾ ചേഞ്ച് ഓവേഴ്സ് കൊടുക്കുന്ന കാര്യം പറഞ്ഞത്. ഒരു മ്യൂസിക് ഇങ്ങനെ തുടങ്ങി വന്നിട്ട് അടുത്തൊരു മ്യൂസിക് ചിലപ്പോൾ വേറൊരു ഇൻസ്ട്രുമെൻറ്റ് തുടങ്ങും, അല്ലെങ്കിൽ വേറൊരു താളത്തിൽ രാഗത്തിൽ മ്യൂസിക് തുടങ്ങും. പക്ഷേ കറക്റ്റ് താളത്തിൽ ഷോർട്ട് വരുന്നുണ്ടാണ് അത്. നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ടൈമിൻ്റെ നമ്മുടെ മൊത്തം ചെലവിൻ്റെ ലിമിറ്റേഷനിൽ വെച്ച് അത്രയും ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമാണ്, ഭയങ്കര സ്ട്രെയിനാണ്. പിന്നെ അതൊരു 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 10 ചേഞ്ച് ഓവർ എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഇത് നിർത്താൻ പറ്റില്ലോ. ഇപ്പൊ പണ്ട് പാട്ടുകൾ പാടിയിരുന്ന അങ്ങനെയായിരുന്നല്ലോ, ആദ്യം മുതൽ അവസാനം വരെ പാടുന്നു പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഒരു ഓർക്കസ്ട്രക്കാരൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റ് രണ്ടാമത് സിംഗർ പാടണം. അതേപോലെ തന്നെയായിരുന്നു റീറെക്കോർഡിങ്ങിനും. ആ പീരീഡിൽ ഉണ്ടായിരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒരു മെന്റൽ അഗണിയും ടെൻഷനും ഭയങ്കരമായിരുന്നു അല്ലേ. പിന്നെ കാരണം ഇത് തീരുന്നവരെ നമ്മൾ തീയ്യ നിൽക്കുന്ന പോലെ ആയിരിക്കും. അത് മാത്രമോ, ഈ മലയാളം പടം എന്നൊക്കെ പറഞ്ഞാൽ 3 ദിവസം കൊണ്ടാണ് ഫുൾ പിക്ചർ റെക്കോർഡ്. നമുക്ക് ബഡ്ജറ്റ് അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിക്കവാറും ഈ ചെറിയ സ്റ്റുഡിയോ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 10-15 ദിവസമൊക്കെ റെക്കോർഡിങ്ങിന് നേരത്തെ കൊടുക്കുമല്ലോ അവർക്ക്. അവർ കൊടുത്തിട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. അന്ന് അങ്ങനെയല്ലായിരുന്നു. എന്നിട്ട് മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ട് ഒരു ഫുൾ റീലൊക്കെ ആയതിനു ശേഷം ഡയറക്ടറെ വിളിച്ച് കേൾപ്പിക്കുകയാണ്. ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമ്മൾ കേൾക്കുന്നവർ. മുമ്പ് പണ്ടങ്ങനെയല്ലോ, പണ്ട് ഫുൾ സ്ക്രീനിൽ സിനിമ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ മ്യൂസിക് കേൾക്കുന്നത്. ഇന്നിപ്പോൾ അതില്ലല്ലോ. പക്ഷെ അതും ഒരു വ്യത്യാസമുള്ളൂ. കാരണം വെച്ചാൽ പണ്ട് നമ്മൾ ഫുൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് സത്യത്തിൽ ഇപ്പോൾ ഈ ചെറിയ മോണിറ്ററിൽ കേൾക്കുക. അത് മാത്രമല്ല, നമ്മൾ അത് കേട്ടില്ല, അതും ശീലമാണ്. ഇപ്പോൾ ശീലത്തിൽ ഇപ്പോഴൊക്കെ ഞങ്ങൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം. ആദ്യ കാലത്തൊക്കെ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വലിയ സ്ക്രീനിൽ കേട്ടിട്ട് ആ മ്യൂസിക് അങ്ങനെ വലിയ സൗണ്ടിൽ വലിയ സ്ക്രീനിൽ കേൾക്കുക മാത്രമല്ല, അത്ര സ്പീക്കർ ഔട്ട്പുട്ടിലാണ് നമ്മൾ കേൾക്കുന്നത്, ചെറിയ സൗണ്ടിലല്ല കേൾക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 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 പ്രൊജക്ഷന്റെ തിയേറ്റർ എഫക്റ്റിലാണ് നമ്മൾ കേൾക്കുന്നത്. ഡിസിഷൻ നമുക്ക് ഡിസിഷൻ എളുപ്പമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളൊക്കെ ഈ പല രീതിയിലുള്ള ടെക്നോളജി കൂടി കടന്നുപോയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇപ്പൊ ആദ്യത്തെ സിസ്റ്റം ഈ മ്യൂസിക്കിന്റെ സിസ്റ്റം, പിന്നെ ഇപ്പോഴത്തെ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൂടി ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ സിദ്ദിഖെ, ഇത് ഇത്രയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ആ ടെൻഷനിൽ നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു വർക്കിംഗ്. ഇപ്പൊ വർക്കിംഗ് എൻജോയ്മെന്റ് ചെയ്തില്ല. അതിന് കാരണം എന്താ പറയുക, കൂട്ടായ്മ നഷ്ടപ്പെട്ടു. മ്യൂസിക് ഡയറക്ടർ മാത്രം ഇരുന്നിട്ട് പീസ് പീസായിട്ട് കുറെ കീബോർഡും വെച്ചിട്ട് എന്താ പറയുക ഓർക്കസ്ട്രക്കാരും ഇരുന്നിട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടായ്മ എന്നുള്ള സാധനം നഷ്ടപ്പെടും. മറ്റേതങ്ങനെയല്ല, രാവിലെ ഞങ്ങൾ റീറെക്കോർഡിംഗിൽ വന്നു കഴിഞ്ഞാൽ മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവും, കുറെ ഓർക്കസ്ട്രക്കാരുണ്ടാവും, ഡയറക്ടർ ഉണ്ടാവും, സാഹിത്യത്തെ പണ്ടൊക്കെ ഉള്ള ആള്. ഞാൻ ഒരു 9 മുതൽ ജോലി ചെയ്ത് തുടങ്ങിയപ്പം ചേട്ടനായാലും രവിയേട്ടനായാലും ഒക്കെ ആകുമ്പം നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. എന്ത് പിടിക്കുമ്പോൾ ചോദിക്കും ആദ്യം, എന്ത് പിടിക്കുന്നു അവനോട്. ഇവിടെ അങ്ങനെ നമുക്കൊരു ഫോക്കസ് ആരുണ്ട്, കൊള്ളാലോ ഒരു സൂത്രം ഞാൻ ചെയ്ത് പറഞ്ഞോട്ടെ. ഞാൻ AVMRR ഒരു പാട്ടെഴുതാൻ പോവുകയാണ്, പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ്. ഞാൻ 12:30 എത്തി, അപ്പോൾ പാട്ട് റെക്കോർഡിങ് നടക്കുകയാണ്. വയലിനിൽ ലിറിക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എഴുതിയിട്ടുള്ള സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അപ്പം ഞാൻ ചെന്നു, ജേട്ടൻ സുജാതയും പേപ്പറും ആയിട്ടിരിക്കുന്നു, ലിറിക് റൈറ്റർ കോഴിക്കോട് അല്ല ഫ്ലൈറ്റിലെത്തി, ഇതെന്താ കഥ എന്നറിയോ? എനിക്ക് സുജാതനോട് ചോദിച്ചു, ഗിരിശേട്ടാ എന്താ എഴുതിയിരിക്കുന്നത്? ചേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ പോർഷൻ ഏതാണെന്ന്. ഞാൻ പറഞ്ഞു, എന്ത് പോർഷനാണെന്ന്? എനിക്ക് എനിക്കറിഞ്ഞൂടെ ഇതെന്താ കഥ? രവിയേട്ടൻ പാട്ടെടുക്കുന്നു അവിടെ, ഏതെന്ന് പറയാം? അതെ, ഒന്നുകൂടി വേണം പോണേ. ഇത് എന്താ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? ആദ്യത്തെ മനസ്സിലായിട്ടുണ്ട്, ഒന്നുകൂടി വേണമെങ്കിൽ. ഞാൻ എന്താണ് കഥ എന്ന് വെച്ചാൽ, ഡയറക്ടർ ഊണ് കഴിക്കാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ടാമത്തെ പേന എടുത്തു, ആദ്യത്തെ പേന തൊട്ടില്ല. പക്ഷേ എന്തായാലും കേട്ടാ, അപ്പോൾ അസിസ്റ്റൻ്റ് സിറ്റുവേഷൻ പറഞ്ഞു തന്നു, വൃദ്ധനായ ഒരു മനുഷ്യൻ, അയാൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂൾ കണ്ടിട്ടില്ല, ഒരു ആലപ്പുഴക്കാരനാണ്, കുട്ടനാട്ടുകാരൻ, കർഷകനാണ്. അയാളുടെ മകളുടെ കല്യാണം നിശ്ചയിച്ചു, വളരെ സന്തോഷമായി. അയാളുടെ അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുന്നു, ആ ഇനിയിപ്പോൾ മഴ കണ്ട് കഴിഞ്ഞാൽ തുടങ്ങാൻ ഉള്ള അർത്ഥത്തിലായി. ഇവർ രണ്ടാളും കൂടി കള്ളും കൂടമായിട്ട്, രണ്ടാളും ഇങ്ങ എന്നുള്ള വാക്കെടുത്ത് അറിയാത്ത ആളാണ്, കായലിൻ്റെ അകത്തൂടി പാടി പോകണം. അതാണ് രവിയേട്ടൻ ട്രാക്ക് പാടി വെച്ചിരിക്കുന്നത്. എന്ത് എഴുതും ഞാൻ? എനിക്ക് പെട്ടെന്ന് പോയി സാങ്കടി, ഇവർക്കൊരു പ്രണയകാലമൊക്കെ ഉണ്ടാവില്ലേ? മകളുടെ അച്ഛനായെങ്കിലും അവരുടെ കാലം. കാട്ടുമാക്കാൻ കേശുവിന് കൂട്ടിരിക്കും പെണ്ണൊരുത്തി, കാക്കരത്തി പൂമരക്കാത്തി. അതേ മേട്ടർ ഒന്നുകൂടി വേണം. പണ്ട് പണ്ട് നുമ്മ രണ്ടും കണ്ട് കണ്ട് മോഹിച്ചൊരു ചെമ്പരത്തി പൂമരക്കാത്തി. അടുത്ത് കള്ളു ചെന്നാൽ ഉള്ളിനുള്ളിൽ നൊരയിടുന്നോള്. അതേമാതിരി ഒന്നുകൂടി വേണം. അവൾ കൂരിരുട്ടിലെ രാത്രിത്തിൽ കുളിരിടുന്നോള്. പിന്നെ ഒരു കോമൺ പ്രസ്താവന അവളെ കുറിച്ചിട്ട്, കരക്കാരുടെ കരളിനുള്ളിലെ കയത്തിൽ മുങ്ങി കക്ക കൊണ്ട് കണ്ണ് കണ്ണ് കൊണ്ട് കക്ക വാരി കളി കളിച്ചോള്. ഏ കാട്ടുമക്കാൻ, ഇങ്ങനെ പല രീതിയിലും പാട്ടുകൾ സംഭവിക്കും. അപ്പൊ എഴുത്ത് വെല്ലുവിളിയായി തോന്നണം നമ്മളെ കൊണ്ട്. അദ്ദേഹത്തിന് സിറ്റുവേഷൻ ദേവാംഗണങ്ങൾ എന്ന പാട്ട് എക്കാലത്തെയും ക്ലാസ്സിക്കാണ്, എക്കാലത്തെയും ക്ലാസ്സിക്കാണ്. നമ്മുടെ ഹൃദയത്തിൽ താഴിട്ട് പൂട്ടി വെച്ച പാട്ടാണ്. വെറുതെ ആർക്കും പാടാൻ കൊടുക്കില്ല, നമ്മളത് വെറുതെ കൈയിടാൻ ശ്രമിക്കില്ല. തോട്ടാൽ പൊള്ളും. അത് ട്യൂണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള പാട്ടാണ് അസലായി എഴുതിയിട്ടുണ്ട്. പിന്നെ മദ്രാസിലുണ്ട് സംഗീത സമാഗമം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായതുകൊണ്ട് നമുക്കിങ്ങനെ കൂടിയിരുന്നിട്ട് അല്ലേ ഇത്തരം പാട്ടുകളുടെ ഡിസ്കഷൻസും കാര്യങ്ങളും. ഇത് പിന്നീട് നമുക്ക് പ്രയോജനം ചെയ്യില്ല എന്നുള്ളതൊന്നുമല്ല വിഷയം, ഇത് നമ്മുടെ ചില സ്വകാര്യ സന്തോഷങ്ങളാണ് അല്ലേ. അല്ല, അതിപ്പോ നമ്മള് ഓഡിയൻസും കൂടി പങ്കുവെക്കുന്നു. അപ്പൊ ഇത് ബിഹൈൻഡ് സ്റ്റോറീസ് പലതും ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരുപാട് കാര്യങ്ങൾ സത്യത്തിൽ അതാണ് ഉണ്ടായത്. നമുക്ക് ഒന്നിച്ച് ചേർന്നിരുന്ന് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ കിട്ടിയൊരു അവസരമാണ് ഇത്. നിങ്ങൾക്കും ഒരു സുവർണാവസരമായി. എങ്ങനെയാണ് ഒരു പാട്ടുണ്ടാവുന്നത്? ഒരു പാട്ട് ഒരു സിനിമയിൽ പൊട്ടി മുളയ്ക്കുന്നത് എവിടെ നിന്നാണ്? അതെങ്ങനെയാണ് വളർന്ന് പന്തലിച്ച് വലുതാവുന്നത്? അതൊരു പാട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പിന്നീട് നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പാട്ടുകൾ പാടി നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഈ പാട്ട് എവിടെ നിന്നുണ്ടാവുന്നു എന്ന്? അത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ സംഗീത സമാഗമം.